हाय ऑल वेलकम बैक टू तानुस वर्ल्ड इन नाम तैयार ना टेस्टी आईटा करक्ट रेस्टोरेंट स्टाइल पिज्जा सोसा ईर सोस पिज्जा ट्राई चेज़ नोक ना टेस्टी आईटा पुरत वाइक अद टेस्ट पिज्जा निटी वेट पचू पे या सेल पिज्जे यूस सोसा कस्टमर को फीडबैक कटी नि पिज्जा ईर सोस ट्राई चेज़ नोक शुरू टेस्ट है कहचाल मिल अत्र टेस्ट पिज्जा वेट पचू अब नमुक वीडियो अगर तैयार नोक वीडियो पेटे चानल इष्टा सब्सक्राइब अगर कूड़े तुटत का बेल क्लिक अल ऑप्शन कूड़ी सेलक्टी या रेसीपीस अप्लोड समयत पेट नोटिफिकेशन लू सोसान यानिवेड़ा मीडियम सैसल तक पुत तक नोकीट इन या कुछ वलियर अलव और आरो वलिए पिज्जा सोसा यात्रा वे पगुतो अलग नालू भागता मू पिज्जा सोस वमयतोले कुछ वेकूँ नमुक पेट पिज्जा कई तौर कल पिज्जा पचू अल नाम पिज्जा सोस पिज्जा कुछ पणि कूड़ल इोले फ्रिड में स्टोर वे नमुक पेट तौर कई पचू इतना आवश्यक इंप नमुक और त्री वीक्स वे फ्रीजर स्टोर वेट पचू फोर वीक्स पचू पशे या वच्ची वीक्स वे वैचिटे वेल ना क्लीन एयरटाइट कंटेनर वे फ्रीजर नमुक स्टोर ईर सोस कड़ी वांग पिज्जा सोस ना टेस्ट है अद कड़ी वाइक कड़ी वांग पकड़े वीटलिया मे इन चाहान नमें पिज्ज ना टेस्ट इन एल तक मिल मे भाग कल मुझे नमक तक वेविकान अद या कीरीटकेंटको चुदायट कीरीटा मैं यानी कुछ अधिकं कीरलपोटी अगले आव ना तक नलोण वंदड़ अद चुदायट कीरीटक इोल एल तक मत कल चुदायट कीरकूट इन नमक वेवचना यानिव और पात्र वेल तिड़ा वेट वेटे वेल तिच समयोटे ओरनिटे नाइट नमुक वेवच्छ और पद मिनट हई फ्लैम वेवच्चा मे नमक अटच पद मिनट कहनेटा तौर नोकिया मद मिनट कई शेष या पात्र मैटी इंटे तोलिये वे पात्रोटे मैट तक नलोण तेज वन नमक इोले उड़क वीटल कई को नलो उड़क सैल इंपे मुटिको एड़ी जस्ट नाइट उड़चेड़ता मे नलो उड़ेटेंगे या अंजा टेबिस्पू ईर तोल इटकन अब अड़िया भाग उड़ा भाग अट्ता म इन तोलिए मिक्स नमुक मिक्सी जारी ना पेस्ट अरचानु इतर मिक्स जारे नलो पेस्ट अरचड़क इंत ना पेस्ट अरचड़े इन नोण स्टिकि पात्र चूड़ा वेट नोण स्टिकि पात्र आड़पूल अद नोण स्टिक पात्र मूं टेबिस्पू बट चेत बट मेल्टई कलोटे अंजु टेबिस्पूण
വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ല നേരിയ സൈസിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളിയുടെ മിക്സി ചേർത്ത് കൊടുക്കുക. ഉടച്ചെടുത്തതല്ല, അടിച്ചെടുത്ത് തന്നെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു തക്കാളിയുടെ പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉടച്ചെടുത്തിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ വഴറ്റിയെടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഈയൊരു പിസ്സ സോസ് വെച്ചിട്ട് ഞാൻ 6 വലിയ പിസ്സ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 പിസ്സ വരെ ഉണ്ടാക്കിയെടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമുക്ക് ബേ ലീവ്സ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് വലുതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നടുക്കുന്ന രണ്ടായിട്ട് ഇതുപോലെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ബേ ലീവ്സ് ആണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ മറ്റേതായാലും എടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ നമ്മുടെ സോസിന് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറണം. പിന്നെ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഒക്കെ മസ്റ്റ് ആണ് പിസ്സ സോസ് ഉണ്ടാക്കുമ്പോൾ. ഇത് എന്തായാലും വേണം, ഇത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ ഈ ഒരു സോസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി ഇതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 3/4 ടേബിൾ സ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫൈനലി ഇതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസിൻ്റെ പണികൾ മുഴുവനായിട്ട് കഴിഞ്ഞ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് സ്റ്റൈലുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ തണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. 3 വീക്സ് വരെ നിങ്ങൾക്കിത് മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അളവ് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ ബേ ലീവ്സ് ഒക്കെ ഇല്ലെങ്കിൽ അത് പിന്നെ സ്കിപ്പ് ചെയ്യുക. ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് അതൊന്നും സ്കിപ്പ് ചെയ്യാനേ പറ്റൂല. അപ്പോൾ പിസ്സ ഇഷ്ടമുള്ളവരും പിസ്സ ട്രൈ ചെയ്ത് നോക്കുന്നവരും ഈ ഒരു സോസ് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. നല്ലൊരു ഈ ഒരു സോസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു പിസ്സൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സെയിൽ ചെയ്യുന്ന പിസ്സൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക.
നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നല്ലൊരു പിസ്സ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ